സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗോസ് എലിമിനേഷൻ മെത്തേഡും ഗോസ് ജോഗർ മെത്തേഡും ആണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്റർപോളേഷൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നതാണ്. അതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇതൊരു മെത്തേഡല്ല, ഇതൊരു ടെക്നിക്ക് മാത്രമാണ്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ന്യൂട്ടൺ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, ന്യൂട്ടൺ ബാക്ക്വേർഡ് ഡിഫറൻസ് ഫോർമുല എന്നുള്ള പേരിൽ നമ്മൾ ഫോർമുല പഠിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒരു ഇക്വേഷൻ അറിയണം നിർബന്ധമില്ല. അതായത് ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തി, എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞപ്പോൾ വി ഗോട്ട് എ സെറ്റ് ഓഫ് ഡാറ്റ, നമുക്ക് ഒരു സെറ്റ് ഓഫ് ഡാറ്റ കിട്ടി. ആ ഡാറ്റയുടെ ബേസിസിൽ ഒരു ഒരു എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഞാൻ പറയുന്നത് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണെങ്കിൽ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് വി വിൽ ഹാവ് വൈ വാല്യൂ. അപ്പൊ അത് വെച്ച് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പല വാല്യൂസ് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെ വെച്ച് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രെഡിക്റ്റ് ചെയ്യും, നമ്മളൊരു എക്സ് വാല്യൂ പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വൈ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മനസ്സിലായത്? അതായത് ഇപ്പോ നമ്മളിപ്പോ ഈ സെൻസസിന്റെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു എക്സ് എന്ന് പറയുന്നത് വർഷവും വൈ എന്ന് പറയുന്നത് ജനസംഖ്യ എന്ന് വിചാരിക്കുക. 1980 ഒരു നമ്പർ കിട്ടി, 1985 1995 ഓക്കെ. ഇങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇപ്പൊ 2020 വരെയുള്ള ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. ഓക്കെ, യൂസ് ഇൻ ദിസ് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റണം 2025 എത്രയായിരിക്കും, 2030 എത്രയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. അതാണ് ഈ പറയുന്ന ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ് വെച്ചിട്ടുള്ള അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മളൊരു വാല്യൂ എഴുതുകയാണ്, ശരിയല്ലേ? ഇപ്പോൾ ഒരു ഒരു ജനസംഖ്യ ഒരു ഒരു നമ്പർ, ഒരു കാൽക്കുലേറ്റഡ് നമ്പർ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ 1990 അവിടുത്തെ ഒരു വാല്യൂ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് ആ മിസ്റ്റേക്ക് എത്രയാണ്, ഇത് ഐഡന്റിഫൈ ചെയ്യാനും ഈ മെത്തേഡ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് വാട്ട് ഇപ്പോൾ ഫൈനൈറ്റ് ഡിഫറൻസ് മെത്തേഡ്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. Assume that we have the table of values. കണ്ടോ, നമുക്ക് ഒരു ടേബിൾ ഉണ്ട്. ദ വാല്യൂസ് എക്സ് ബീങ് ഈക്വലി സ്പേസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ വർഷം എഴുതി കഴിഞ്ഞപ്പോൾ there is a difference of 5 years. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഇത് എന്ത് പറയാം, എക്സ് ഐ ഇസ് ഈക്വൽ ടു എക്സ് സീറോ പ്ലസ് ഐ എച്ച് എന്ന് പറയാം. നൗ സപ്പോസ് വി ആർ റിക്വയർഡ് ടു റിക്കവർ ദ വാല്യൂസ് ഓഫ് എക്സ് ഓഫ് എക്സ് സം ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഓഫ് എക്സ്. കണ്ടോ, അതായത് ഏതെങ്കിലും ഒരു റിക്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1990 എന്ന് പറയുന്ന ആ വർഷത്തിലെ എറർ മിസ്റ്റേക്ക് ആണ് എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടു ഓർ ടു ഒപ്റ്റെയിൻ ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഫോർ സം എക്സ് ഇൻ ദ റേഞ്ച്, ദ മെത്തേഡ് ഫോർ ദ സൊല്യൂഷൻ ടു ദീസ് പ്രോബ്ലം ഇസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ദ ഡിഫറൻസ് ഓഫ് ഫംഗ്ഷൻ വിച്ച് ആർ നൗ പ്രോസീഡ് ടു ഡിഫൈൻ. അപ്പൊ അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ വാല്യൂ പ്രെഡിക്ട് ചെയ്യാനും അതുപോലെ തന്നെ റിക്കവർ ചെയ്യാനും, ഡാറ്റ റിക്കവർ ചെയ്യാനും നമുക്ക് ഈ മെത്തേഡ് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ് ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. മൂന്ന് മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്: ഫോർവേഡ് ഡിഫറൻസ് മെത്തേഡ്, ബാക്ക്വേർഡ് ഡിഫറൻസ് മെത്തേഡ്, അതുപോലെ തന്നെ സെൻട്രൽ ഡിഫറൻസ് മെത്തേഡ്. അപ്പൊ എന്താ ഇവിടെ പറയുന്ന, നമ്മുടെ ഔട്ട്പുട്ട് വൈ സീറോ വൈ വൺ വൈ അങ്ങനെയാണ് ഒരു ഔട്ട്പുട്ട് എന്ന് വിചാരിക്കുക. ഫോർ എ പെർട്ടിക്കുലർ ഇൻപുട്ട് അല്ലെ, ഇൻപുട്ട് നമ്മൾ എന്തായിരിക്കണം, എക്സ് എക്സ് സീറോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇങ്ങനെയുള്ള ഇൻപുട്ടുകൾക്ക് ഔട്ട്പുട്ട് എന്താണ്, വൈ സീറോ വൈ വൺ വൈ ടു വൈ ത്രീ എക്സെട്ര വൈ എൻ ആണ് എന്ന് വിചാരിക്കും. ദെൻ വി ക്യാൻ ടേക്ക് ദ ഡിഫറൻസ്. നമ്മൾ എടുക്കുന്നത് നോക്കുക, വൈ വൺ മൈനസ് വൈ സീറോ വൈ ടു മൈനസ് വൈ സീറോ, അങ്ങനെ നമ്മൾ ഡിഫറൻസ് എടുക്കുക. And that is called differences of y. അതിനാണ് നമ്മൾ differences of y എന്ന് പറയുന്നത്. And അത് എങ്ങനെ represent ചെയ്യാൻ നോക്കുക, ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ represent ചെയ്യുക. ഡെൽറ്റ ഓഫ് വൈ സീറോ, കണ്ടോ, ഡെൽറ്റ ഓഫ് വൈ വൺ അങ്ങനെ എഴുതി. സോ വാട്ട് ഇസ് ഡെൽറ്റ ഓഫ് വൈ സീറോ, ഇറ്റ് ഇസ് വൈ വൺ മൈനസ് വൈ സീറോ. ഡെൽറ്റ ഓഫ് വൈ വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈ ടു മൈനസ് വൈ സീറോ. ജസ്റ്റ് ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ച് നമുക്ക് ഇതിന്റെ ജനറലൈസ്ഡ് ഫോർമുല ഇങ്ങനെ എഴുതാം, ഡെൽറ്റ ഓഫ് വൈ എൻ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൈ ഓഫ് എൻ മൈനസ് വൈ ഓഫ് എൻ മൈനസ് വൺ. ഓപ്പറേറ്റർ, ഈ ഓപ്പറേറ്റർ ഡെൽറ്റ കോൾഡ് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ, ഇതിനാണ് നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെ ഇവിടെ ഈ ഡെൽറ്റയുടെ പവർ 1 നമ്മൾ ഇതിന് ഫസ്റ്റ് ഓർഡർ ഫോർവേഡ് ഡിഫറൻസ് ഓർഡർ ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഇനി ജസ്റ്റ് ലുക്ക് ഇൻ ടു ഹിയർ, വി ആർ ടേക്കിംഗ് ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ സീറോ എന്ന് പറഞ്ഞാൽ, ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
delta of y1 minus delta of y0. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് delta square y0 എന്ന് പറയുന്നത്. ഓക്കേ അതുപോലെ തന്നെ delta square y1 എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കേ അപ്പോൾ ഇതിനെ നമ്മൾ സെക്കൻഡ് ഓർഡർ എന്ന് പറയും. നൗ തേർഡ് ഓർഡർ ഹൗ വി കാൻ റൈറ്റ് ദി തേർഡ് ഓർഡർ അത് എങ്ങനെ എഴുതാൻ പറ്റാ delta cube of y0 is equal to delta square of y0 sorry y1 minus delta square of y0 എന്നുള്ളിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഏത് ഡിഫറൻസ് വേണമെങ്കിലും എഴുതാൻ പറ്റും. അങ്ങനെ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് വി ക്യാൻ കാൽക്കുലേറ്റ് സൊല്യൂഷൻ. അപ്പൊ അടുത്തതിൽ അതാണ് സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ശ്രദ്ധിക്കുക ഡെൽറ്റ ഞാനിപ്പോ പറഞ്ഞതാണ് ഡെൽറ്റ സ്ക്വയർ വൈ സീറോ ഇസ് ഡെൽറ്റ വൈ വൺ മൈനസ് ഡെൽറ്റ വൈ സീറോ. വാട്ട് ഇസ് ഡെൽറ്റ വൈ വൺ വൈ ടു മൈനസ് വൈ വൺ. വാട്ട് ഇസ് ഡെൽറ്റ വൈ സീറോ ഇറ്റ് ഇസ് വൈ വൺ മൈനസ് വൈ സീറോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് കിട്ടുന്ന എന്താണ് വൈ ടു മൈനസ് ടു വൈ വൺ വൈ സീറോ എന്നാണ് കിട്ടുക. നമുക്ക് ഈ ഫോർമുല ഇതൊന്നും അറിയണമെന്നില്ല. നമ്മൾ ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. പ്രോബ്ലം എപ്പോഴും ഒരു ഡാറ്റാ ബേസ്ഡ് ആയിട്ടായിരിക്കും പ്രോബ്ലം തരിക. അത് വെച്ച് മൈനസ് ചെയ്ത് നമുക്ക് പോയാൽ മതി. അതുപോലെ തന്നെ ഡെൽറ്റ ക്യൂബ് ഓഫ് വൈ സീറോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ വൺ മൈനസ് ഡെൽറ്റ സ്ക്വയർ ഓഫ് വൈ സീറോ. ഓക്കെ ഇതിൽ ഡെൽറ്റ സ്ക്വയർ വൈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? നമുക്ക് അറിയാം ഇത് ഡെൽറ്റ സ്ക്വയർ വൈ സീറോ എന്ന് പറഞ്ഞാൽ വൈ ടു മൈനസ് ടു വൈ വൺ പ്ലസ് വൈ സീറോ ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് ഡെൽറ്റ സ്ക്വയർ വൈ വൺ? അത് ഇതുപോലെ എഴുതുമ്പോൾ വൈ ത്രീ മൈനസ് ടു വൈ ടു പ്ലസ് വൈ വൺ മൈനസ് ഓഫ് ഈ ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ട ഇങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ ഇത്തരം ഇക്വേഷനിലേക്ക് പോയി കോംപ്ലിക്കേറ്റഡ് ആവണ്ട. ഇറ്റ് ഇസ് ബെറ്റർ ടു ഡ്രോ ദി ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ആ ടേബിളിന്റെ നേച്ചർ ആണ് തന്നിട്ടുള്ളത്. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് അല്ലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ദേ വിൽ ഗിവ് യു ഓൺലി ദിസ് വാല്യൂസ്. ഈ വാല്യൂസ് ആയിരിക്കും തരുന്നത്. മനസ്സിലായല്ലേ? എക്സ് സീറോയും അതുപോലെ തന്നെ വൈ സീറോ എന്ന് പറയുന്ന ഈ സെറ്റ് ഓഫ് വാല്യൂസ് തരും. അതിൽ നിന്നും നമുക്ക് ഈ ടേബിൾ ഈ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഈ വാല്യൂ എന്താണ്? വാട്ട് ഇസ് ഡെൽറ്റ വൈ സീറോ ആസ് ഫ്രം ദ ഇക്വേഷൻ ഇറ്റ് ഇസ് വൈ വൺ മൈനസ് വൈ സീറോ. ഇതിൽ നിന്ന് ഇത് കിട്ടുന്ന കുറയ്ക്കുന്ന വാല്യൂ ഇവിടെ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്ന വാല്യൂ ഇവിടെ എഴുതാം. ഈ ഓർഡർ കീപ്പ് ചെയ്ത് പോവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതെങ്ങനെ എഴുതാൻ പറ്റും? വൈ വൺ ഡെൽറ്റ വൈ വൺ മൈനസ് ഡെൽറ്റ വൈ സീറോ കിട്ടുന്നതായിരിക്കും ഇവിടെ. ഞാൻ ഒന്നും കൂടി പറയാം, ഇത് മൈനസ് ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ എവിടെ എഴുതും? ഇവിടെ എഴുതും. ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതും രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. ഇങ്ങനെയാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത്. ഇനി വാട്ട് ഇസ് ദിസ് വാല്യൂ? ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ദീസ് ടു. ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്നു നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്നു നമ്മൾ ഇവിടെ എഴുതും. ഇങ്ങനെ ഈ പ്രൊസീജിയർ പോയി 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 നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ടേം വരെ ആവാൻ പറ്റും. ഓക്കെ ഇത് ഈ ഡിഫറൻസ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മൾ ഈ ഒരു ഈ ടേബിൾ കൊണ്ട് നമ്മുടെ സൊല്യൂഷൻ ആവുന്നില്ല. ഇത് വെച്ച് നമുക്ക് നമ്മുടെ ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദ മെത്തേഡ് വാട്ട് ഇ കോൾ ഫോർവേഡ് ഡിഫറൻസ് ഫോർമുല, ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക്വേർഡ് ഡിഫറൻസ് ആണ്. ബാക്ക്വേർഡ് ഡിഫറൻസ് നമ്മൾ ചെയ്യുമ്പോൾ ഇത് തന്നെയാണ്. ശ്രദ്ധിക്കണം, ദ ഡിഫറൻസ് വൈ വൺ മൈനസ് വൈ സീറോ. നമ്മൾ ഫോർവേഡ് ഡിഫറൻസ് ടേബിളിന്റെ കേസിൽ എന്താ ചെയ്തത്? ഡെൽറ്റ വൈ സീറോ ഇസ് ഈക്വൽ ടു വൈ വൺ മൈനസ് വൈ സീറോ. ഇവിടെയും വൈ വൺ മൈനസ് വൈ സീറോ തന്നെയാണ് എഴുതുക. ബട്ട് അത് നമ്മൾ ഡെൽ എന്നുള്ള സിമ്പിളാക്കി മാറ്റിയിട്ട് നമ്മൾ എന്തെന്ന് എഴുതും? വൈ വൺ എന്ന് എഴുതും. നിങ്ങൾക്ക് ഈ ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് വ്യത്യാസം എന്നുള്ളത്. സിംബോളിക് നൊട്ടേഷനിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. പക്ഷെ ഇവിടെ സീറോ വരുന്ന സമയത്ത് ഇവിടെ നൊട്ടേഷൻ വൈ വൺ. ഇവിടെ സീറോ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം ആണ്, ഇവിടെ വൈ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ഈ ഒരു ഡിഫറൻസ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ വി റെപ്രസെന്റ് ഡെൽറ്റ വൈ വൺ ഡെൽ വൈ ടു സെക്കൻഡ് ഡെൽ വൈ വൺ. സോ വാട്ട് ഇസ് ഡെൽ വൈ വൺ? ഇറ്റ് ഇസ് വൈ വൺ മൈനസ് വൈ സീറോ. അതുപോലെ ഡെൽ വൈ എൻ എന്ന് എഴുതാം, വൈ എൻ മൈനസ് വൈ എൻ മൈനസ് വൺ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ where del is called the backward difference operator. ഈ ഡെല്ലിനെ പറയുന്ന പേരാണ് എന്തെന്ന്? ബാക്ക്വേർഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ. ഇൻ എ സിമിലർ വേ വൺ ക്യാൻ ഡിഫൈൻ ദ ബാക്ക്വേർഡ് ഡിഫറൻസ് ഓഫ് ഹയർ ഓർഡർ. ഇങ്ങനെ നമുക്ക് ഹയർ ഓർഡർ എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റുക? ഡെൽ സ്ക്വയർ ഓഫ് വൈ എൻ ഇസ് ഈക്വൽ സോറി ഇതല്ല, ഡെൽ സ്ക്വയർ ഓഫ് വൈ വൺ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡെൽ ഓഫ് വൈ വൺ മൈനസ് എന്തായിരിക്കും? ഡെൽ ഓഫ് വൈ സീറോ. ഈ രീതിയിൽ അത് എഴുതി എഴുതി പോകാം എന്നാണ് പറയുന്നത്. ഓക്കെ എഴുതിയിട്ടുണ്ട്, ഡെൽ സ്ക്വയർ ഓഫ് വൈ ടു ഇസ് ഈക്വൽ ടു ഡെൽ ഓഫ് വൈ ടു മൈനസ് വൈ വൺ. ഡെൽ ക്യൂബ് എന്ന് പറയുമ്പോൾ ഇത് അതേപോലെ തന്നെ. ഇപ്പൊ ഇത് വെച്ച് നമുക്ക് ടേബിൾ ഫോം ചെയ്യാം. ആ ടേബിൾ ഫോം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, ഈ സെറ്റ് ഓഫ് വാല്യൂസ് എക്സ് വാല്യൂസും അതുപോലെ തന്നെ വൈ വാല്യൂസും തരും. ദെൻ ഈ ഡെൽ വൈ വൺ, വാട്ട് ഇസ് ഡെൽ വൈ വൺ?
it is y1 minus y0 minus values minus values minus value we will write here and what is del square y2 it is y2 minus y1 delta of y2 del of y2 minus del of y1 ഇതു രണ്ടും മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ ഉണ്ട് ഇങ്ങനെ എഴുതി എഴുതി ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് നമ്മൾ ആയിട്ട് ആദ്യം ശ്രദ്ധിക്കുന്നത് ഓക്കെ സോ ദിസ് ഈസ് വാട്ട് യു കോൾ ബാക്ക്വാർഡ് ഡിഫറൻസ് ടേബിൾ ദെൻ അടുത്ത മെത്തേഡ് നമ്മൾ പറയുന്ന സെൻട്രൽ ഡിഫറൻസ് എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതായത് ന്യൂട്ടന്റെ ആ ഫോർമുല നമ്മൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം So central difference operator delta is defined as. Adu ezhuthunnathu engena nokka y1 minus y0. Appo ellam endu thanneyana y1 minus y0 aanu. Forward difference operator aanengil nammal delta of y0 ennum. Backward difference aanengil nammal del of y1 ennum. Central difference aanengil idinte average ezhuthiya mathi 1 plus 0 divided by 2. Appo ethra varunnathu 1 by 2. Adanu nammal ivide ezhuthu. Okay. About del of y1 by 2 is y1 minus y0. So y2 minus y1 is and the other one is 2 plus 1, 3, 3 divided by 2 is 3 by 2. Angana namukku adu kandupidikkanum ennu parayunnu. But adinte basis il we can prepare the table and the table is look like this. In here also the same method y1 minus y0 is delta of y1 by 2. Y1 minus y2 is delta of 3 by 2. Y2 minus y3 is delta of 5 by 2. Like that we can do. Okay, अब इंगेना वेरी मन हमको last equation लेके हमको काम तो ये method बच्चों को ना हमको इन सॉल्व जिया हमारे problems हमको सॉल्व करने अब इधर ये एक कार्य इंट्रोड्यूस चाहिए इधर अपन देने हमारे ये operator मान जाए increment operator ना ना पढ़े हमको ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ അത് എന്താണ് എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അതിനെ ഒന്ന് ചെയ്തു കാണിക്കുകയാണ് ചെയ്യാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി സോ ശ്രദ്ധിക്കുക എന്താ പറയുന്നത് സോ ഈ ഓപ്പറേറ്റർ ഇത് ഇതിനൊക്കെ നമ്മൾ പറയുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് ഓപ്പറേറ്റർ എന്നാണ് പറയുക ഇതിനകത്ത് ഞാൻ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആക്ടിംഗ് ഓൺ y ഓഫ് x നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം y ഓഫ് x plus x ആയിരിക്കും മനസ്സിലായില്ലേ ഒരു വാല്യൂ എന്ത് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു ദാറ്റ് മീൻസ് ഇപ്പോ നമ്മുടെ കയ്യിൽ y0 ഉണ്ടെന്ന് വിചാരിക്കുക അതിനെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ വെച്ച് ആക്ട് ചെയ്താൽ അത് y1 ആയിട്ട് മാറും അതുപോലെ തന്നെ e ഓഫ് y1 ചെയ്താൽ അത് എന്തായിട്ട് മാറും y2 ആയിട്ട് മാറും മനസ്സിലാകുന്നുണ്ടല്ലോ ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം y2 is increment operator increment acting on y1 ആണ് ശരിയല്ലേ now what is y1 ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം അതെന്താണ് increment of e of എന്ന് പറയാൻ പറ്റും y0 എന്ന് പറഞ്ഞാൽ ഇത് ക്ലബ് ചെയ്തു കഴിഞ്ഞാൽ we can return as e square of y0 എന്ന് മനസ്സിലായില്ലേ അതായത് രണ്ട് തവണ നമ്മൾ increment operator ആക്ട് ചെയ്തു കഴിഞ്ഞാൽ e square of y of x നിങ്ങൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന എന്താണ് y of x plus 2x രണ്ടെണ്ണം ജമ്പ് ചെയ്തിട്ട് നമുക്ക് കിട്ടും മനസ്സിലായല്ലോ ഇതിന്റെ ബേസിസിൽ ഞാനിപ്പോ ഡെൽറ്റ ഡെൽറ്റ അല്ലേ നമ്മള് ഫോർവേഡ് ഡിഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അത് ഇയുടെ ഇൻ ടേംസ് ഓഫ് ഇ എങ്ങനെയാണ് എഴുതുന്നത് ഇൻ ടേംസ് ഓഫ് ഇ എങ്ങനെയാണ് എഴുതുന്നത് പറയാം നോക്കുക നമ്മുടെ കേസ് പ്രകാരം ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാൻ പറ്റും എന്തായിരിക്കണം എഫ് ഓഫ് x plus h minus f of x ആണ് ശരിയാണല്ലോ അല്ലേ ഈ f of x plus h എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് പ്രകാരം ഒരു തവണ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആക്ട് ചെയ്ത പോലെയല്ലേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇതിന് എന്ത് എഴുതാൻ പറ്റും e of എന്ത് എഴുതാൻ പറ്റും f of x minus f of x എന്ന് എഴുതാം ശരിയല്ലേ അപ്പൊ ഇതിൽ നിന്നും ആ f of x പുറത്തോട്ട് എടുത്താൽ we can return as e minus 1 എന്ന് എഴുതാം
right? So ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന എന്താണ് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് അപ്പോൾ ഇത് കമ്പയർ ചെയ്താൽ വി കാൻ റിട്ടൺ ആസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇ മൈനസ് 1 ശരിയല്ലേ ദാറ്റ് ഈസ് ഇ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം 1 പ്ലസ് ഡെൽറ്റ ഇൻ ദ റിലേഷൻ സോ ദിസ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളത് ഇ ആൻഡ് ഡെൽറ്റ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കേ അടുത്തത് മൂന്ന് രണ്ടാമത്തെ കേസ് നമ്മൾ പറയാൻ പോകുന്നത് ഡെൽ ഇൻ ടേംസ് ഓഫ് ഇ നമ്മുടെ ഇക്വേഷൻ പ്രകാരം വാട്ട് ഈസ് ഡെൽ ഡെൽ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ആണ് ശരിയല്ലേ ദെൻ ആസ് യൂഷ്വൽ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുകയാണെങ്കിൽ ഇതിനെ സോറി എക്സ് പ്ലസ് എച്ച് അല്ല എക്സ് മൈനസ് എച്ച് ആണ് അല്ലെ അങ്ങനെയല്ല നമ്മൾ എഴുതുന്നത് സോറി സോറി So, ഇവിടെ വി ക്യാൻ റിട്ടേൺ ആസ് എഫ് ഓഫ് എക്സ് മൈനസ് ഇവിടെ ഒരു സ്റ്റെപ്പ് താഴേക്കാണ് പോയേക്കുന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത് ഇൻക്രിമെന്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഇൻക്രിമെന്റിന്റെ ഇൻവേഴ്സ് നമ്മളുള്ള രീതിയിൽ എഴുതാം ഇൻക്രിമെന്റ് ഇൻവേഴ്സ് ഓഫ് എന്ത് ചെയ്യാൻ പറ്റും എഫ് ഓഫ് എക്സ് അപ്പൊ ഇതിൽ നിന്നും വി ക്യാൻ റിട്ടേൺ ആസ് വൺ മൈനസ് ഇ റേസ് ടു മൈനസ് വൺ ഇൻടു എഫ് ഓഫ് എക്സ് ദാറ്റ് ഷുഡ് ബി കമ്പയർ അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് കമ്പയർ സോ വാട്ട് ഇസ് ഡെൽ ഡെൽ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ഇ റേസ് ടു മൈനസ് ദാറ്റ് ഈസ് ഇ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും വൺ മൈനസ് വൺ സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഓക്കെ ദെൻ ലാസ്റ്റ് കേസ് നമുക്ക് പറയേണ്ടത് ഇനി ആരാണ് ഡെൽ സോറി ഡെൽ ഇൻ ടേംസ് ഓഫ് ഇ പറയാം അതെങ്ങനെയാ പറയാൻ പറ്റുന്നത് ഡെൽറ്റ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ബൈ ടു മൈനസ് എഫ് ഓഫ് എക്സ് മൈനസ് എച്ച് ബൈ ടു അല്ലെ നമ്മളത് നോക്കിയാൽ മതിയാ നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുല അത് കറക്റ്റ് ആയിട്ട് വരും അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം ഇവിടെ ഇൻക്രിമെന്റ് ആകെ ഒരു ബൈ ടു ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇ റേസ് ടു വൺ ബൈ ടു ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സ് മൈനസ് ഇവിടെയോ e raised to minus 1 by 2 minus 1 by 2 acting on f of x minus x by 2 okay നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ആ ടേം പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ഓഫ് f of x is equal to e raised to 1 by 2 minus e raised to minus 1 by 2 all into f of x okay So what is del? Del is equal to e raised to 1 by 2 minus e raised to minus 1 by 2. So these are the relations between the increment operator and the forward difference, backward difference and the central difference. ഈ മൂന്ന് കേസും കൂടി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ന്യൂട്ടൺ ഗ്രിഗറി ഫോർമുല ഫോർമുല നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് എനിക്ക് തോന്നുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം ഇന്നത്തെ ഇത്രയും മതി ഓക്കെ താങ്ക് യു